ചാവക്കാട് കടപ്പുറത്തെ ബുഖാറ സയ്യിദുമാരുടെ ചരിത്രഭൂമിയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഈ കാണുന്നതാണ് ചാവക്കാട് ബുഖാറ പള്ളി, അനവധി സയ്യിദുമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം. കേരള മുസ്ലിം ചരിത്രത്തെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരിടമാണ് ചാവക്കാട് കടപ്പുറം ബുഖാറ സയ്യിദുമാർ. ഏകദേശം 2.5 നൂറ്റാണ്ടിൻ്റെ സമ്പന്നമായ ചരിത്രം ഈ ഒരു കുടുംബത്തിന് ഇവിടെയുണ്ട്. കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിലും പ്രചാരത്തിലും ബുഖാരി കബീല ചെയ്ത പങ്ക് വളരെ വലുതാണ്. 1700കളുടെ അവസാനം മുതലാണ് ശരിക്കും ചാവക്കാട് കടപ്പുറത്തെ ബുഖാരി തങ്ങന്മാരുടെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1521 കേരളത്തിൽ ഏറ്റവും ആദ്യത്തെ ബുഖാരി സയ്യിദുമാരിൽപ്പെട്ട ഏറ്റവും ആദ്യത്തെ വ്യക്തി കടന്നു വരുന്നുണ്ട്. വളപട്ടണത്ത് അന്ത്യവിഷമം കൊള്ളുന്ന മഹാനായ അഹമ്മദ് ജലാലുദ്ദീനുൽ ബുഖാരി എന്ന വലിയ പണ്ഡിതൻ 1521 അദ്ദേഹം അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കുടുംബ പരമ്പരയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുന്നതും ദ്വീപുകളിലേക്ക് പോലും പ്രചരിക്കുന്നത്. കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് ബുഖാരി സയ്യിദുമാരുടെ ഇടങ്ങൾ, അവരെ പ്രബോധന ദഴുവ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്ന ഇടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതിൽ നിന്ന് വളരെ ശ്രദ്ധേയം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കടപ്പുറത്ത് ബുഖാറ എന്ന ഇന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് അന്ത്യവിഷമം കൊള്ളുന്ന സയ്യിദുമാരാണ്. നേരത്തെ സൂചിപ്പിച്ച സയ്യിദ് അഹമ്മദുൽ ബുഖാരിയാണ് ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് കടന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ മക്ബറയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചാവക്കാട് കടപ്പുറത്ത് കടപ്പുറം പഞ്ചായത്തിൽ അവിടെ ബുഖാറ എന്ന് പറയുന്ന അഞ്ചങ്ങാടിയിൽ ബുഖാറ എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ ഇന്നും നില ബുഖാറയിൽ നിന്നും വന്ന സാദാത്തുമാർ ഇവിടെ വന്ന് താമസിച്ചത് കൊണ്ടാണ് ഈ നാടിന് തന്നെ ബുഖാറ എന്ന പേര് കൈവന്നത്. ഇന്ന് കടപ്പുറത്തെ ബുഖാറ ദേശത്ത് അവിടെ ഉള്ള ബുഖാറ പള്ളി, മസ്ജിദ് സ്വബദാനി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ഏകദേശം 1700കളുടെ അവസാനത്തിൽ തന്നെ 800ൻ്റെ തുടക്കത്തിലൊക്കെ ആയിട്ട് വികസിച്ച് വരുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ മുൻവശത്തായിട്ടാണ് ഈ സയ്യിദുമാരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ആ മക്ബറയുടെ ഉൾഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിട്ടുള്ളത്. സയ്യിദ് അഹമ്മദുൽ ബുഖാരിയുടെ മക്ബറയാണ് അവിടെ പച്ച വിരിച്ചുകൊണ്ട് വലുതായിട്ട് നമ്മൾ കാണുന്നത്. അതിന് ചുറ്റുമുള്ളത് ബുഖാരി കുടുംബത്തിൽപ്പെട്ട, ചാവക്കാട് കടപ്പുറത്ത് താമസിച്ചിരുന്ന വളരെ പ്രമുഖരായ ധാരാളം മഹാന്മാരുടെ മക്ബറകളാണ്, അവരുടെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളുടെ മക്ബറകളാണ്. സയ്യിദ് അഹമ്മദുൽ ബുഖാരിയുടെ ഖബറാണ് നമ്മൾ ആ വലുതായിട്ട് കാണുന്നത്. അവിടെ പച്ച വിരിച്ചതായിട്ട് സയ്യിദ് അഹമ്മദുൽ ബുഖാരിയുടെ ഖബറാണ് നമ്മൾ കാണുന്നത്. വലിയൊരു സൂഫിയും പണ്ഡിതനും ഒക്കെയായിരുന്നു മഹാനായ സയ്യിദ് അഹമ്മദുൽ ബുഖാരി. അദ്ദേഹം 1822 മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ പള്ളി വരുന്നതും. സയ്യിദ് അഹമ്മദുൽ ബുഖാരി, അദ്ദേഹം കുടുംബപരമായിട്ട് നമ്മൾ പറയുമ്പോൾ വളപട്ടണത്ത് വന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ ഒരു 5ാം തലമുറയിൽ വരുന്ന മഹാനാണ്. സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ മകൻ സയ്യിദ് ഇസ്മായിൽ ബുഖാരി അക്ബർ എന്ന പേരിൽ പ്രസിദ്ധനാണ്. കൊച്ചിയിലാണ് അദ്ദേഹമുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് അഹമ്മദുൽ ബുഖാരിയുണ്ട്, കണ്ണൂർ കുഞ്ഞുമംഗലത്താണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് ഇസ്മായിൽ ബുഖാരി അസ്ഗർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഖബർ കൊച്ചിയിലാണ്. അദ്ദേഹം കണ്ണൂർ കുഞ്ഞുമംഗലത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളിലാണ് ഒന്ന് സയ്യിദ് അഹമ്മദുൽ ബുഖാരിയും സയ്യിദ് മുഹമ്മദുൽ ബുഖാരിയും. ഈ സയ്യിദ് മുഹമ്മദുൽ ബുഖാരിയുടെ മകനാണ് ചാവക്കാട് കടപ്പുറത്ത് അന്ത്യവിഷമം കൊള്ളുന്ന സയ്യിദ് അഹമ്മദുൽ ബുഖാരി. സയ്യിദ് അഹമ്മദുൽ ബുഖാരി ശരിക്കും ജനിക്കുന്നത് കവരത്തി ദ്വീപിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കണ്ണൂർ സയ്യിദ് മുഹമ്മദുൽ ബുഖാരിയാണെങ്കിലും മാതാവ് സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരിയുടെ സഹോദരി സൈദാനിയ ബീവിയാണ്. ശേഷം
മൗലൽ ബുഖാരിയുടെ മുഹമ്മദ് മൗലൽ ബുഖാരിയുടെ ശിക്ഷണത്തിലാണ് ശരിക്കും സെയ്ദ് അഹമ്മദ് ബുഖാരി വളരുന്നത്. മുഹമ്മദ് മൗലൽ ബുഖാരി കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അഹമ്മദ് ബുഖാരി പോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. പിന്നീട് തൻ്റെ അമ്മാവൻ്റെ മകളെ അഥവാ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരിയുടെ മകളെയാണ് സയ്യിദ് അഹമ്മദുൽ ബുഖാരി വിവാഹം കഴിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് തൻ്റെ ഭാര്യ പിതാവ് കൂടിയായ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരിയുടെ നിർദ്ദേശപ്രകാരമാണ് അഹമ്മദുൽ ബുഖാരി ചേറ്റുവപ്പുഴക്കടുത്തുള്ള ഈ ചാവക്കാട് കടപ്പുറത്തെ ഇന്ന് അവരുടെ മക്ബറ സ്ഥിതി ചെയ്യുന്ന ദേശത്ത് വരുന്നതും അവിടെ താമസിക്കുന്നതും. അവർ വരുന്ന സമയത്ത് അവിടെ കൂടുതൽ മുസ്ലിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കേവലം 8 മുസ്ലിം കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ജന്മീ കുടുംബങ്ങൾക്ക് കീഴിലാണ് ഈ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ സയ്യിദ് അഹമ്മദുൽ ബുഖാരി ഇവിടെ വന്ന് താമസിക്കുന്നു. ആളുകൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു, പല ഭാഗങ്ങളിൽ നിന്നും സന്ദർശിക്കാൻ വരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു നായർ തറവാട്ടിലെ ഒരാളുടെ മകൾക്ക് ചില അസുഖങ്ങൾ ബാധിക്കുന്നു. അങ്ങനെ പല വിശ്വഗ്രഹന്മാരെയും കാണിച്ച് ചികിത്സ മാറാതെ വന്നപ്പോൾ സയ്യിദ് അഹമ്മദുൽ ബുഖാരിയുടെ അടുത്ത് വരുന്നു. അങ്ങനെ അദ്ദേഹം ചികിത്സിച്ച് ഭേദമാകുന്നു. അതോടുകൂടെയാണ് അദ്ദേഹത്തിന് അവിടെ ഒരുപാട് സ്ഥലമൊക്കെ സമ്മാനമായിട്ട് നൽകുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട പലരും സ്ഥലം വാങ്ങിയും മറ്റുമാണ്. അവിടെ ഒരു 100 ഏക്കർ സ്ഥലം തന്നെ ചാവക്കാട് കടപ്പുറത്ത് പരിസരങ്ങളിലൊക്കെ 100 ഏക്കറയോളം സ്ഥലം ശരിക്കും ഈ ഒരു സയ്യിദ് ഫാമിലിയുടെ കീഴിലാണ് പിന്നീട് ഉണ്ടാകുന്നത്. ശരിക്കും കഴിഞ്ഞ 250 വർഷം, ഏകദേശം 250 വർഷത്തിനടക്ക് അടുത്തായിട്ട് ഇവരാണ് ശരിക്കും ആ ഒരു ഏരിയയെ ഡെവലപ്പ് ചെയ്തെടുത്തു. മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങൾ, സയ്യിദ് ബുഖാരി തങ്ങന്മാരുടെ, ചാവക്കാട് ബുഖാരി തങ്ങന്മാരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ കബീലയിൽപ്പെട്ട ധാരാളം വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ മക്ബറകൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്ബറ മഹാനായ ഹിബത്തുള്ള തങ്ങളുടെ മക്ബറയാണ്. വളരെ 1994 മരണപ്പെട്ട മഹാനായ ഹിബത്തുള്ള തങ്ങൾ, മഹമ്മൂദ് ഹിബത്തുള്ള തങ്ങൾ വലിയൊരു സൂഫിയാണ്, വലിയൊരു പണ്ഡിതനാണ്, ഒരുപാട് തരീഖത്തുകളുടെ ഷെയ്ഖായിരുന്നു, കേരളത്തിൽ വളരെ പ്രചാരം നേടിയ, പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ചിരുന്ന വലിയൊരു മഹാനും കൂടിയായിരുന്നു മഹാനായ ഹിബത്തുള്ള തങ്ങൾ. അദ്ദേഹത്തിൻ്റെ മക്ബറയാണ് അഹമ്മദുൽ ബുഖാരി തങ്ങളുടെയും അവിടുത്തെ ആ ഒരുപാട് ഖബറുകളുള്ള ആ ഒരു മക്കാമിന് മുമ്പിൽ അതിൻ്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കൂടാരത്തിലാണ് മഹാനായ ഹിബത്തുള്ള തങ്ങളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. സയ്യിദ് അഹമ്മദുൽ ബുഖാരിയുടെ മകൻ മുസ്തഫ കൊച്ചുകോയ തങ്ങളാണ് ഇവിടുത്തെ തങ്ങന്മാർ അന്ത്യവിഷമം കൊള്ളുന്ന ഈ മക്കാം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കബറും അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. പിന്നെ ഈ മക്കാമിന് പുറത്ത് പള്ളിയുടെ മുമ്പിലായി ധാരാളം പ്രമുഖരുടെ കബറുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഹാമിദ് കോയമ്മ തങ്ങളുടെ കബറാണ്. അതിനടുത്തും വളരെ പ്രധാനികളുടെ കബറാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ കബറാണ് സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളുടെ മക്ബറ. പിന്നീട് ഈ പള്ളിയുടെ 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന ധാരാളം കബറുകൾ അത് തങ്ങന്മാരുടെ മാത്രം മക്ബറകളാണ്. ശരിക്കും ഒരു തങ്ങന്മാരുടെ നാടാണ് ഈ ചാവക്കാട് കടപ്പുറത്തെ ബുഖാറ എന്ന് പറയുന്ന ദേശം. ആ പള്ളിയുടെ പരിസരം ധാരാളം സയ്യിദ്മാരുടെ മക്ബറകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ധാരാളം സയ്യിദ്മാരുടെ കബറുകളാണ് അവിടെ ഉള്ളത്. ആ പള്ളിയും എല്ലാം അവരുടെ കെയർ ഓഫിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അറബിയിലും അറബി മലയാളത്തിലുമായിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയവരാണ് ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന പല പണ്ഡിതന്മാരും. സയ്യിദ് ഹാമിദുൽ ബുഖാരി എന്ന കോയക്കുട്ടി തങ്ങൾ തുടങ്ങി വളരെ പ്രമുഖരായിട്ടുള്ള പലരും ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയവരാണ് അതിലധികവും. മത്വാലിയുൽ ഹുദ എന്ന പേരിൽ കേരളത്തിലെ ബുഖാരി തങ്ങന്മാരുടെ സമഗ്ര ചരിത്രം അറബിയിൽ മനോഹരമായിട്ട് രചിച്ച സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളും ഇവിടെയാണ് അന്ത്യവിഷമം കൊള്ളുന്നത്. കൂടാതെ ധാരാളം റാത്തീബുകൾ, മൗലിദുകൾ, ചെറിയ ചെറിയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എല്ലാം ബുഖാരി സയ്യിദ്മാർ രചിച്ചിട്ടുണ്ട്. ഈ ബുഖാരി മക്ബറയോട് ചേർന്നുകൊണ്ട് അതിൻ്റെ ഒരു വശത്തേക്കായിട്ട് കെട്ടിയുണ്ടാക്കിയ മറ്റൊരു കെട്ടിടത്തിലും ധാരാളം മക്ബറകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനിടയിലും അതിൻ്റെ മുമ്പിലും ഒക്കെയായിട്ട്
വിവിധ കാലഘട്ടത്തിൽ കഴിഞ്ഞ 250 വർഷം ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച വളരെ പ്രമുഖരുടെ മക്ബറകൾ ആ പരിസരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ഖബറിനും വളരെ വിശാലമായ ചരിത്രമുണ്ട്. കാരണം കഴിഞ്ഞ ഈ ഒരു 100-200 വർഷം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഒരു ഇസ്ലാമിക മുന്നേറ്റ ചരിത്രം അത് പല നിലക്കും ഈ ചാവക്കാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഈ സയ്യിദ്മാർ ഒരിക്കലും ആ നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായിരുന്നില്ല. അവർ കേരളത്തിലും കേരളം ഒന്നടങ്കം അതോടൊപ്പം തന്നെ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നവരാണ്. അതുകൊണ്ട് ആ പരിസരങ്ങളിൽ നിന്നൊക്കെ തങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഫത്വകൾക്ക് വേണ്ടിയൊക്കെ ആളുകൾ നിരന്തരമായിട്ട് വന്നിരുന്ന ഒരു പ്രദേശമാണ് ചാവക്കാട്. അവിടെ നിന്നും കിട്ടുന്ന മതപരമായ ഉപദേശങ്ങളും ആത്മീയമായ നിർദ്ദേശങ്ങളും, പ്രത്യേകിച്ച് ത്വരീഖത്ത് ആത്മീയമായ ഗൈഡൻസ് ഒക്കെ വളരെ പ്രാധാന്യത്തോടെയാണ് കേരള മുസ്ലിങ്ങൾ കണ്ടിരുന്നത്. മാത്രമല്ല, ഇവർ കേരളത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിക്കുകയും പല പള്ളികളിലും പല ഗ്രാമങ്ങളിലും പല ദിക്റുകളും അതുപോലെ തന്നെ റാത്തീബുകളും ഒക്കെ അവിടെ അവർ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പല നാടുകളിലും പല പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആളുകൾ ഇവരോട് വന്നാണ് അതിന് പരിഹാരം തേടിയിരുന്നത്. ഇന്നും കാസർഗോഡ് മുതൽ നമ്മൾ അന്വേഷിച്ചാൽ പല പള്ളികളിലും സ്ഥാപിച്ച പല ദിക്റുകളും സലാത്തുകളും ഒക്കെ ചാവക്കാട് കടപ്പുറത്ത് നിന്ന് വന്ന സയ്യിദ്മാർ വഴി രൂപപ്പെട്ടതാണ് എന്ന് കണ്ടെത്താൻ പറ്റും. കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയാണ് ശരിക്കും നമ്മളിപ്പം കാണുന്ന സംസ്ഥയുടെ വൈസ് പ്രസിഡൻ്റ് കൂടിയായിരുന്ന സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ. 2005 അദ്ദേഹം മരിക്കുന്നത്. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും ഒടുവിലത്തെ ആ പ്രതാപം നിലനിർത്തിയ വ്യക്തിയായിട്ട് നമുക്ക് സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങളെ കണ്ടെത്താൻ പറ്റും. പിന്നീട് ആ പള്ളിക്കടുത്തായിട്ട് തന്നെ ഇന്ന് മദ്രസ കെട്ടിടവും മറ്റും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ കെട്ടിടത്തിനപ്പുറത്ത് സയ്യിദ് ബുഖാരി തങ്ങന്മാരുടെ പഴയ തറവാടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ആ പ്രദേശത്ത് തന്നെ പള്ളിയുടെ ഒരു ഭാഗത്തേക്കായിട്ട് ഈ റോഡിന് നമ്മൾ കാണുന്ന പ്രദേശങ്ങളിലായിരുന്നു സയ്യിദ് ബുഖാരി തങ്ങന്മാരുടെ പഴയകാല തറവാട് സ്ഥിതി ചെയ്തിരുന്നത്. ആ ശരിക്കും ആ പഴയ വീടാണ് ബുഖാറ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആ പഴയ തറവാട് പേര് ആ നാടിൻ്റെ തന്നെ പേരായി മാറുകയാണ്. ഈ ഒരു ആൽമരവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഇന്ന് ആ പ്രദേശം മൊത്തം തങ്ങന്മാരാണ്, അവരുടെ വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ ഒരു കാലത്തിൻ്റെ ചരിത്രം പേറി നിൽക്കുന്ന വളരെ മനോഹരമായൊരു നാടാണ്. പക്ഷേ ഇന്ന് ഇത് ചരിത്രത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പോലെ നമുക്കിന്ന് ഫീൽ ചെയ്യുന്നു. എന്നിരുന്നാലും ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത വലിയൊരു ചരിത്രത്തിൻ്റെ ആഴം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പഴയ പള്ളി, അതോടൊപ്പം അവിടുത്തെ മക്കാം, അതിൻ്റെ മുമ്പിൽ സാധാരണ രീതിയിലുള്ള ഒരുപാട് മക്ബറകൾ. മഹാനായ ഹിബത്തുള്ള തങ്ങളുടെ മക്ബറയാണ് നമ്മൾ ഈ ഒരു പന്തലിൽ നമ്മൾ കാണുന്നത്. ഹിബത്തുള്ള തങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വളരെ പ്രസിദ്ധനായിട്ട് ആത്മീയമായിട്ട് ആളുകൾക്ക് മാർഗദർശനം നൽകി ജീവിച്ചു പോയ ആളുകളാണ്. പക്ഷേ ഇവിടുത്തെ മക്ബറകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും സാധാരണ രീതിയിലാണ്. നമ്മൾ പേരിലും ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലും കാണുന്ന പല പ്രമുഖരുടെയും മക്ബറകൾ ഇവിടെ സാധാരണ രീതിയിലാണ് ഇപ്പോഴും സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടുത്തെ ഒരു സൗന്ദര്യം. ഇത് നമ്മളിപ്പോൾ കണ്ടത് ആ ഒരു പന്തലിൽ ആ ഒരു കൂടാരത്തിലുള്ളത് ഹിബത്തുള്ള തങ്ങളുടെ മക്ബറയാണ്. സയ്യിദ് അഹമ്മദ് അൽ ബുഖാരിയുടെ പേരിലാണ് ഈ ഒരു മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ പ്രവേശിച്ചു. ഈ കുടുംബത്തിൽപ്പെട്ട ധാരാളം പ്രധാനികളുടെ മക്ബറകളുണ്ട്. ഈ പള്ളിയുടെ മുമ്പിലും മക്കാമിന് മുമ്പിലുമായിട്ട് നമ്മൾ കാണുന്ന ഒരുപാട് ചെറിയ ചെറിയ ഖബറുകൾ, അതൊക്കെ ഈ ചരിത്രത്തിലെ വളരെ പ്രമുഖരായ ആളുകളുടെ ഖബറുകളാണ്. നേരെ നമ്മൾ മുന്നോട്ട് നോക്കിയാൽ കാണുന്നത് ചേറ്റുവപ്പുഴയാണ്. ശരിക്കും ആ ചേറ്റുവപ്പുഴയുടെ തീരത്താണ് നോക്കിയാൽ കാണുന്നത്. ആ കാണുന്നതാണ് ചേറ്റുവപ്പുഴ. ചേറ്റുവപ്പുഴയുടെ തീരത്താണ് ഈ ബുഖാറ മഖാം സ്ഥിതി ചെയ്യുന്നത്. നീണ്ടകാലത്തെ ചരിത്രവും പാരമ്പര്യവുമുള്ള ഈ നാട്ടിലെ ഇന്നത്തെ മറ്റൊരു അവിടുത്തെ ജുമാഅത്ത് പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ജുമാ നടക്കുന്നത്. ബുഖാരി തങ്ങന്മാരുടെ മക്ബറയിൽ ജുമാ നടക്കാറില്ല. വലിയ ദർസും കാര്യമൊക്കെ കാര്യങ്ങളായിട്ട് അവിടെ നടന്നു വന്നിരുന്നു. പുതിയങ്ങാടി ഹസൻ പള്ളിയാണിത്. പുതിയങ്ങാടി എന്നാണ് ഈ പ്രദേശത്തിന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ബുഖാരി തങ്ങന്മാരുടെ പള്ളിയുടെ
ഏതായിരുന്നാലും ഈ നാടിന് ഒരു ആത്മീയമായ വലിയൊരു പ്രഭാവവും ചരിത്രവും പാരമ്പര്യവുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ ഏരിയകളൊക്കെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിരുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ പല തങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ തേടിക്കൊണ്ട് ഈ നാട്ടിലേക്കാണ് ആളുകൾ ഒഴുകി വന്നിരുന്നത്. ചാവക്കാട് ബുഹാറ തങ്ങന്മാർ എന്ന് പറയുന്നത് അവരുടെ കേരള മുസ്ലിങ്ങളുടെ വലിയൊരു ഒരു ശമനമായിരുന്നു, ഒരു കേന്ദ്രമായിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിരുന്നു. മാത്രമല്ല തങ്ങന്മാർക്ക് തന്നെ വളരെ വലിയ ത്വരീഖത്തിൻ്റെ സൂഫികളായിരുന്നു, വലിയ ആത്മീയമായിട്ട് സമൂഹത്തിന് നേതൃത്വം നൽകിയവരായിരുന്നു. ഇവിടെയുള്ള പല പള്ളികളെ കേന്ദ്രീകരിച്ചും അവരുടെ പള്ളികളെ കേന്ദ്രീകരിച്ചും പല ദിക്ര ഹൽക്കകളും പല ആത്മീയ സംഗമങ്ങളും നിരന്തരമായിട്ട് നടന്നിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ചെറിയൊരു നിസ്കാരപ്പള്ളിയാണിത്. വലിയൊരു ചരിത്രം ഇന്നിതിനുണ്ട്. ശരിക്കും ഇത് മഹാനായ ബുസ്താനി തങ്ങൾ, ബുഖാരി ബുസ്താനി തങ്ങളുടെ, സയ്യിദ് മുഹമ്മദ് ബിനു സയ്യിദ് മുഹമ്മദ് അൽ ബുഖാരി അൽ ബുസ്താനി എന്ന് പറയുന്ന തങ്ങളുടെ ദസൂഖി ത്വരീഖത്തുകളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മഹളറയാണ് ഇത്. പക്ഷേ ഇന്നിത് കേവലം ഒരു നിസ്കാരപ്പള്ളിയായിട്ട് ഇവിടെ ശേഷിക്കുകയാണ്. വലിയൊരു ചരിത്രവും പാരമ്പര്യവുമുണ്ട് ദസൂഖി ത്വരീഖത്തുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങളും ആത്മീയമായ സംഗമങ്ങൾ വരെ ഇവിടെ നടന്നിരുന്നു. വലിയ ഒരു സൂഫിയും പണ്ഡിതനുമായിരുന്നു ബുസ്താനി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ മനോഹരമായ രചനകൾ തന്നെ ലഭ്യമാണ്. അഹ്കാമുൽ ദർബി ദഫി വർ റഖസി വസ്സമ എന്നൊക്കെ പറയുന്ന മ്യൂസിക്കിനെ കുറിച്ചും മറ്റും അദ്ദേഹം എഴുതിയ ഗ്രന്ഥം തന്നെ വളരെ പ്രസിദ്ധമാണ്. ഏതായിരുന്നാലും ചാവക്കാട്, കടപ്പുറം, ബുഹാറ തങ്ങന്മാർ വലിയൊരു ചരിത്ര പാരമ്പര്യത്തെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിലെ കഴിഞ്ഞ 200 വർഷത്തെ ഏകദേശം 250 വർഷത്തെ ചരിത്രം പഠിക്കുമ്പോൾ ബുഖാരി, ചാവക്കാട്, ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവരുടെ ഗ്രന്ഥങ്ങൾ, ഇവരുടെ രചനകൾ വലിയൊരു പഠനത്തിന് തന്നെ വിധേയമാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണങ്ങൾ ആ ഭാഗത്തേക്ക് തിരിയേണ്ടതുണ്ട് എന്നതാണ് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.